ഇന്ത്യയിലുടനീളം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം BJP ഗവൺമെന്റിന് താഴെ ഇറക്കാനാവണം മുതലായി. ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ സംവിധാനത്തെയും ഭരണഘടനയെയും തകർത്ത് ഹിന്ദുത്വ അജണ്ട ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടുകളിലൂടെ ചാതുർവർണ്ണ്യ വ്യവസ്ഥക്ക് അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടനയും അതിലുതകുന്ന രീതിയിലുള്ള ഭരണ സംവിധാനവും കൈകാര്യം ചെയ്യാനുള്ള ഭൂരിപക്ഷം 18th ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ നേടാനാവും. 370 മുതൽ 430 വരെ സീറ്റ് BJP കരസ്ഥമാക്കും എന്നായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതൃത്വമാകെ ഇന്ത്യയിലുടനീളം പ്രചരണം അഴിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അഭിമുഖീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യപുരുടെ ആദ്യം മുതലേ എടുത്ത നിലപാട് BJPയുടെ ഈ അമിതാധികാര ശേഷി ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കാനാവണം എന്നുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് വളരെ വേഗം അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക്, ഫാസിസ്റ്റിക് രീതിയിലുള്ള സംവിധാനത്തിലേക്ക് പോകാനാവുന്ന രീതിയിലുള്ളതല്ല തിരഞ്ഞെടുപ്പ് വിധി. BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്ത നില വന്നുയർന്നിരിക്കുകയാണ്. കൂട്ടുമുന്നണിയുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഭരിക്കാൻ സൗകര്യം ലഭിച്ചത്. ഇന്ത്യ സഖ്യവും NDA സഖ്യവും തമ്മിൽ 2% വോട്ടിന്റെ വ്യത്യാസം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ ചെറിയ 10, 30, 35 വോട്ട് കൂടി അല്ലെങ്കിൽ സീറ്റ് കൂടി ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം തന്നെ നേടാനാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. അത് നേടാനായില്ല എന്നുള്ളത് കോൺഗ്രസ് അതിൻ്റെ സംഘടനാ ആശയ വ്യക്തതയോടുകൂടിയുള്ളൊരു നിലപാട് കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന വീഴ്ച കൂടി ചേർത്തുകൊണ്ടാണ് അതുണ്ടായത്. സത്യം പറഞ്ഞു ഏതായാലും ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ആകെ ഉയർത്തിയ BJPയെ താഴെ ഇറക്കാനാവണം എന്ന മുദ്രാവാക്യം പൂർണ്ണമായിട്ടില്ലെങ്കിലും ഇപ്പോഴും ഹിന്ദുത്വ ശക്തികളുടെ അപകടം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്നുണ്ട് എങ്കിലും അവരുടെ അജണ്ട കൈകാര്യം ചെയ്യാൻ അവർക്കാവാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ ജനത സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ട് വേണം കേരള രാഷ്ട്രീയത്തിലേക്ക്, കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാൻ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത നിലയാണ് ഉണ്ടായത്. നല്ല പരാജയമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. UDFന് 18 സീറ്റ് നേടാനായി. ഒരു സീറ്റ് BJPക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ദേശീയ രാഷ്ട്രീയം എല്ലാ കാലത്തും
ചർച്ച ചെയ്യപ്പെടുന്ന കേരളീയ ജനതയുടെ ഒരു പ്രത്യേകത. ഇവിടെ നമുക്ക് അറിയുന്നത് പോലെ ഇന്ത്യ സഖ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫും തമ്മിലാണ്. ഇത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ്. അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക, അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും സി പി ഐ എം ആവില്ലല്ലോ, അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന ഒരു പൊതുബോധം. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നല്ലപോലെ പ്രതികൂലമായിട്ട് ബാധിച്ച ഒന്നാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ രാഷ്ട്രീയവുമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള പരിമിതിയാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അത് കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യവും അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതിൻ്റെ ഒപ്പം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന ഒരു കാര്യം, യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ലീഗ് കോൺഗ്രസ് ഐക്യം, കാരണം മറ്റ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം അസംബ്ലി തിരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പായാലും യഥാർത്ഥത്തിൽ ഇവരെല്ലാം മത്സരിക്കാറുണ്ട്. എസ് ഡി പി ഐ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി അതുപോലെ ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ളവരെല്ലാം അതിൻ്റെ രാഷ്ട്രീയ കക്ഷികൾ എന്ന രീതിയിൽ മത്സരിക്കുകയും വളരെ ചുരുക്കം സീറ്റുകളിലൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിലും അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുണ്ട്. ഈ വോട്ടെല്ലാം ഇപ്രാവശ്യം ഒരു ഐക്യമുന്നണി പോലെ വർഗീയ ധ്രുവീകരണം സംഭവിക്കത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തത് ഈ മുസ്ലിം രാഷ്ട്രം വേണം, മുസ്ലിം ഫണ്ടമെന്റലിസത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ എസ് ഡി പി ഐയും അത് പോപ്പുലർ ഫ്രണ്ടും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിനെതിരായി ഇവരും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. താൽക്കാലികമായിട്ട് അവർക്ക് ജയിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് വളരെ ഗൗരവമുള്ള ദൂരവ്യാപകമായ ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല മതനിരപേക്ഷ ഉള്ളടക്കമുള്ള നിരവധി ജനവിഭാഗങ്ങൾ, അത് ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലും ഒക്കെയുണ്ട്, അവരിതിനെ രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കുന്നില്ല. ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള ഈ തീവ്രവാദ സംഘത്തെ അവരംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതിനെ നല്ലതുപോലെ തുറന്നെതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ മതനിരപേക്ഷ ശക്തികൾക്കാവണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം.